ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് പുതിയൊരു ഇൻഫർമേഷൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത്, അതായത് നമ്മുടെ സ്ത്രീജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രത്യേകിച്ചും ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് അടിച്ചില്ലെങ്കിലും കമൻറ്റ് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. അതായത് നമ്മൾ ഫോൺ റീചാർജ് ചെയ്യാനായിട്ട് പലപ്പോഴും കടയിൽ പോകാറുണ്ട്. പല സമയങ്ങളിലും നമുക്ക് ഫ്ലെക്സി റീചാർജാണ് ചെയ്യേണ്ടത്. സോ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ നമ്പർ കൊടുക്കാതെ റീചാർജ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നു. നമ്മൾ ഈ കടയിൽ പോയി നമ്പർ കൊടുത്ത് റീചാർജ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും പല ഇഷ്യൂസും അതിനുശേഷം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്താ പറയുക, ഫോൺ നമ്മൾ റീചാർജ് ചെയ്യാൻ ചെന്ന കടയിൽ നിന്ന് നമ്മുടെ നമ്പർ എല്ലാം ലീക്കായെന്നും പിന്നെ നമ്പറിലോട്ട് ഫോൺ വിളി വന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടികളുടെ തന്നെ നമ്പർ ലീക്കാവുന്നത് ഒരു പരിധി വരെ ഈ റീചാർജ് കടയിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സോ എന്തിരുന്നാലും ഇന്ന് അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ കടയിൽ പോയിട്ട് നമ്മുടെ നമ്പർ കൊടുക്കാതെ എങ്ങനെ റീചാർജ് ചെയ്യാം. സോ വീഡിയോയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ വാട്സപ്പ് ഹാക്ക് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കി തരുന്ന വീഡിയോ അങ്ങനെയുള്ള വീഡിയോ ചെയ്യാൻ മാത്രം പറയരുത്. നമ്മൾ കുറേ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ട്, ആൻഡ്രോയിഡിൻ്റെ പുതിയ അപ്ഡേഷനൊക്കെ എങ്ങനെ നമ്മുടെ ഫോണിൽ കൊണ്ടുവരാമെന്നൊക്കെ. സോ ആ വീഡിയോസ് ഒന്നുകൂടി കാണാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ഈ ഹാക്കിങ്ങും ക്യാഷ് ഉണ്ടാക്കലും മാത്രം കാണാൻ ഉള്ള ഒരു ചാനലല്ല, എല്ലാ ആൾക്കാരും അത് വേണമെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും എല്ലാ വീഡിയോയും കാണാൻ ശ്രമിക്കുക. സോ വീഡിയോയിലേക്ക് കടന്നു വരാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പോൾ ഇത് ഐഡിയ കസ്റ്റമേഴ്സിനാണ് ഈ ഒരു സൗകര്യം ലഭിക്കുന്നത്. ഉടനെ തന്നെ എയർടെല്ലിലും വോഡാഫോണിലും വരുമെന്നാണ് അറിയുന്നത്. അടുത്ത ആഴ്ച തന്നെ അവർ ഈ ഒരു കാര്യം അവരുടെ ഇതിലും ആഡ് ചെയ്യും. നിങ്ങൾക്ക് ഐഡിയയിൽ ഈ ഒരു സാധനം ഈ ഒരു രീതിയിൽ റീചാർജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം തന്നെ ഫോൺ ഓൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇപ്പം ഞാനിപ്പോൾ ഒരു ഐഡിയയുടെ ഇതെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മെസ്സേജ് അയയ്ക്കുക, അതായത് 555515 ഒരു മെസ്സേജ് അയയ്ക്കുക. 555515 നമ്മൾ കോഡെന്ന് മെസ്സേജ് അയയ്ക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് അയച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ കോഡെന്ന് മെസ്സേജ് അയക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഞാനിപ്പോൾ 55 എന്ന നമ്പറിലേക്ക് 555515 എന്ന നമ്പറിലേക്ക് കോഡെന്ന് മെസ്സേജ് അയച്ചു. സോ അതിനുശേഷം ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു റിപ്ലൈ വന്നത്. സോ എനിക്കിപ്പോൾ ഒരു റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. സോ റിപ്ലൈയിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾക്ക് റീചാർജ് ചെയ്യാനായിട്ടൊരു പ്രൈവറ്റ് കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10 അക്കമുള്ള ഒരു പ്രൈവറ്റ് കോഡ്, അതായത് നമ്മുടെ മൊബൈൽ നമ്പർ പോലെ തന്നെ ഒരു 10 അക്കമുള്ള ഒരു കോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ വാലിഡിറ്റി ഇന്ന് രാത്രി 11:59 വരെ മാത്രമാണ്. അതായത് ഒരു ദിവസം വാലിഡിറ്റി ഉള്ള ഒരു കോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. സോ നമ്മൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 555515 ഒരു മെസ്സേജ് കോഡ് ഒന്ന് നിങ്ങൾ അയയ്ക്കുക. പ്രത്യേകിച്ച് കാശൊന്നും പോവില്ല. അയച്ച ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന കിട്ടുന്ന റിപ്ലൈയിലെ കോഡുമായിട്ട് കടയിൽ ചെല്ലുക. കടയിൽ ചെന്നിട്ട് കടക്കാരനോട് പറയുക എനിക്ക് റീചാർജ് ചെയ്യണം, ഈ കോഡിൽ ഇതൊരു കോഡാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ആ കോഡിലേക്ക് മെസ്സേജ് അവർ റീചാർജ് ചെയ്യുകയും ഫ്ലെക്സ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഫോൺ റീചാർജ് ആവും, നമ്മുടെ നമ്പർ അവർക്ക് കൊടുക്കുകയും വേണ്ട. സോ ഈ ഒരു എന്താ പറയുക, വീഡിയോ ഒത്തിരി സ്ത്രീജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ആർക്കും നമ്മുടെ നമ്പർ കൈമാറാതെ നമുക്ക് റീചാർജ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരുന്നു, 555515 കോഡെന്ന് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ കിട്ടുന്ന 10 അക്കമുള്ള പ്രൈവറ്റ് നമ്പർ അത് കടയിൽ കൊടുത്ത് നമുക്ക് ഇനി മുതൽ റീചാർജ് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാനായി ഷെയർ ചെയ്യുക. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിലൂടെ ഒന്ന് വായിച്ച് നോക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. കീപ് സപ്പോർട്ടിങ് ആൻഡ് ഷെയറിങ്. താങ്ക് യു.